കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞയാഴ്ച നേരെ ചൊവ്വയിൽ ശ്രീ എം എൻ വിജയൻ മാഷ് പങ്കുവച്ചത്. ഇത്തവണ അദ്ദേഹം വ്യക്തിപരമായ ചില ചോദ്യങ്ങൾക്ക് അപ്രതീക്ഷിതമായ മറുപടികൾ നൽകുന്നു. ശ്രീ എം എൻ വിജയൻ മാഷുമായുള്ള നേരെ ചൊവ്വ തുടരുന്നു. പലപ്പോഴും മാഷ് നേരിടുന്നൊരു ചോദ്യമാണിത്, അതായത് ജയകൃഷ്ണൻ വധക്കേസ് സംബന്ധിച്ചും പറശ്ശിനിക്കടവിലെ ഈ പാമ്പുകളെ ചുട്ടരിച്ച കേസ് സംബന്ധിച്ചും മാഷെടുത്ത നിലപാട് ഒരുപാട് വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും മാഷിൻ്റെ നിലപാടിലില്ല? ഇല്ല ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ഞാൻ ആവേശം കൊണ്ട് പറഞ്ഞതൊന്നുമല്ല അത്. കാരണം എം വി ആറിനേക്കാൾ കൂടുതൽ ഞാൻ പാമ്പുകളെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പാമ്പുകൾ ചത്താലും എം വി ആർ മരിക്കണ്ട എന്ന് ഞാൻ കരുതാൻ കാരണം. അപ്പോൾ അതിലൊന്നും ഒരു തെറ്റിദ്ധാരണയൊന്നുമില്ല. ജയകൃഷ്ണനെ മാത്രമല്ല പറശ്ശിനിക്കടവിൽ കൊന്നത്. ക്ലാസ്സിൽ വെച്ച് ഒരു അധ്യാപകൻ തോക്ക്, അതായത് ഈ ഒരു ആംഡ് പ്രൊട്ടക്ഷനോടുകൂടി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് വധിക്കപ്പെടുന്നതും ഒരു വീട്ടമ്മയുടെയും മകൻ്റെയും മുൻപിൽ വെച്ച് അച്ഛൻ മരിക്കുന്നതും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ആ വീട്ടിൽ വെച്ചുള്ള മരണമാണ് കൂടുതൽ ക്രൂരമായിട്ട് തോന്നുന്നത്. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം ഒരുപക്ഷെ കുട്ടികളും മാഷും തമ്മിലുണ്ടാകാൻ, കുട്ടികൾ ഞെട്ടിപ്പോയി അവർക്ക് മാനസിക ചികിത്സ നടത്തണം എന്ന് പറയുണ്ടായി. ഞെട്ടൽ ക്ലാസ് മുറിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല, ഞെട്ടൽ വീടുകളിലുണ്ടാവും. അവരാരാ ചികിത്സിച്ച്, അവരെ ചികിത്സിക്കാൻ ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. വളരെ സരളമായിട്ടുള്ള ഹ്യൂമൻ ആസ്പെക്റ്റ്, അതായത് അധ്യാപകനെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് കൊല്ലുന്നത്, മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊല്ലുന്നത്, ഇത് രണ്ടു തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഏതെല്ലാം കൂടുതൽ വേദനാജനകം എന്ന് ആരും ആലോചിച്ചില്ല, എനിക്ക് ആലോചിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് അന്നത്തെ മാഷിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ ഈ പാർട്ടിയോടുള്ള ഒരു വിധേയത്വം അല്ലെങ്കിൽ പക്ഷപാതിത്വം തീരെ ഇല്ല എന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടുമില്ല, തീർച്ചയായിട്ടുമില്ല. കാരണം വധിക്കപ്പെട്ട ഒരേ ഒരാൾ ഈ പറയുന്ന അധ്യാപകനല്ല. മാഷ് പത്രാധിപരായിരുന്ന പാഠം മാസിക ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിമർശിച്ചത് തോമസ് ഐസക്കിനെയാണ്. ഇപ്പോൾ പല നിലപാടുകളുടെയും പേരിൽ പിണറായി വിജയനും വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? ഇപ്പം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ തോമസ് ഐസക്കിനെ, അതും വ്യക്തിപരമായ നിലയിലേക്കുള്ള വിമർശനത്തിലേക്ക്, അധിക്ഷേപത്തിലേക്ക് പാഠം മാസിക പിന്നീട് പോയി എന്ന് തോന്നുന്നില്ലേ? ലേഖനങ്ങൾ പലതും എഴുതിയത് ഞാനല്ല, പക്ഷേ ലേഖനങ്ങളുടെ പൊതുവെയുള്ള ടോൺ, പൊതുവെയുള്ള ലക്ഷ്യം തെറ്റായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു നെതർലാൻഡ്സിൻ്റെ അയൽക്കൂട്ട പദ്ധതി, നെയ്ബർഹുഡ് പദ്ധതി കേരളത്തിൽ അയൽക്കൂട്ട പദ്ധതിയായി തർജ്ജമ ചെയ്യപ്പെടുകയും നെതർലാൻഡ്സ് വഴി ഒഴുകുന്ന യു എസ് സഹായങ്ങൾ യുഎസ്എയ്ഡ് പദ്ധതിയിലും മറ്റും കമ്മ്യൂണിസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുകയാണ് ആ പദ്ധതിയുടെ ലക്ഷ്യമെന്നവർ പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യമല്ല, പരസ്യമായ കാര്യമാണ്. അപ്പോൾ ആ പണം വാങ്ങുകയും ഇവിടെ ചിലവാക്കുകയും ചെയ്യുമ്പോൾ, ആ പദ്ധതി വാങ്ങുകയും ഇത് നമ്മുടെ പദ്ധതിയായിട്ട് ഇവർ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ, അത് തീർച്ചയായിട്ടും ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിയെ തന്നെ പറയേണ്ടി വരും. അല്ല, ആശയപരമായി ആ വ്യക്തിയെ എതിർത്തോളൂ, പക്ഷേ ഈ പാഠത്തിൻ്റെ സമീപനം കുറച്ചെങ്കിലും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് വഴുതി എന്ന് മാഷിന് തോന്നുന്നില്ലേ? നിങ്ങൾ പറയുന്നൊരു കാര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആദ്യം ചെരുപ്പ് ഉരി ഒന്ന് അടിക്കുക, പിന്നീട് പറയുക എന്ന് പറഞ്ഞത് ഭരണഷയാണ്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരും, നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അതിനെ അതിശയോക്തി എന്നും പത്രത്തിൻ്റെ ഭാഷയിൽ വെണ്ടയ്ക്ക എന്നുമാണ് പറയുക. എന്തിനാണ് നിങ്ങളൊരു കാര്യം വെണ്ടയ്ക്കയിൽ എഴുതുന്നത്, അതിശയോക്തി കലർത്തി എഴുതുന്നത്? അതിശയോക്തി കലർത്തി എഴുതുന്നത് അവിടെ ശ്രദ്ധിക്കണമെന്ന് പറയാനാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു കളർ പെൻസിൽ എടുത്തിട്ട് ഒരു പ്രത്യേക വരയുമ്പോൾ വരയ്ക്കുന്നത്? വരയ്ക്കുന്നത് ശ്രദ്ധിക്കണമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ള മാർഗം രൂക്ഷമായി പറയുകയായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ള മാർഗം പതുക്കെ പറയുകയായിരിക്കും എന്ന് നമ്മുടെ ഒരു പഴയ നിരൂപം പറഞ്ഞിട്ടുണ്ട്. കാരണം വെൻ എവറിഥിങ് ഫെയിൽസ് ഷേക്സ്പിയർ കോൾസ് ഫോർ സൈലൻസ്, ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദൻ മ്യൂസിക് എന്ന് പറയാറുണ്ട്. ചില സമയത്ത് മിണ്ടാതിരിക്കുകയാണ് നല്ലത്.
ചില സമയത്ത് ഉച്ചത്തിൽ പറയുകയാണ്, ലാവുന്നത്ര ഉച്ചത്തിൽ, മൈക്കോയിസ്കിയുടെ പ്രയോഗമാണ്. അങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കൂ. പൊട്ടനെ കേൾക്കണമെന്ന് വെച്ചാൽ ഉറക്കെ പറയണം. ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ ക്രൂരമായി പറയണം. മാഷിൻ്റെ ജീവിതത്തിലെ എടുത്ത ഏറ്റവും നിർണായക തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഈ ദേശാഭിമാനി വാരിക പത്രാധിപ സ്ഥാനം ഒഴിയാനും പൂക്കാസ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിക്കാനും ഉള്ള തീരുമാനം. അത് രാജ്യം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നൊക്കെ അന്ന് പറഞ്ഞെങ്കിലും എന്താണ് അതിലേക്ക് നയിച്ചതെന്ന് ഇതുവരെ മാഷ് വ്യക്തമാക്കിയിട്ടില്ല. പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുമായതുകൊണ്ടാണ് ഞാൻ പൊതുജനങ്ങളോട് പറയാതിരുന്നത്. ആരൊക്കെ അത് അറിയണമായിരുന്നുവോ അവരെയെല്ലാം ഞാനത് അറിയിച്ചിട്ടുണ്ട്. അതെ, വ്യക്തിപരമായിട്ട് ആരെയെങ്കിലും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഏത് തരത്തിലുള്ള വിഷമമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത് പങ്കുവെച്ചുകൂടെ? അതൊരു പ്രോബിംഗ് ചോദ്യമാണ്. പക്ഷേ സാധാരണ നിലയിൽ ഞാൻ അത്രയും ചോദ്യങ്ങൾക്ക് വഴങ്ങാറില്ല. ഇതൊരു അസാധാരണ നിലയാണെന്ന് കരുതിക്കോളുക. കാരണം ഒരു കുടുംബകലഹത്തിൽ ആളുകൾ വേർപിരിയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ റിയൽ ആയിട്ടുള്ള കാരണത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ? അത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമോ? ഇപ്പോൾ ബഷീറിൻ്റെ കഥാപാത്രങ്ങളിൽ രണ്ട് പ്രണയ കഥാപാത്രങ്ങളിൽ രണ്ട് പേര് പിരിയുന്നത് ഒരാൾക്ക് കാപ്പിയാണ് ഒരാൾക്ക് ചായയാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ടായിരുന്നു രണ്ടുപേർക്കും കൂടി. അത്രയും ചെറിയ കാര്യങ്ങളാകാം, ബട്ട് ദാറ്റ് വിൽ ബി ഡിസൈസീവ്. അപ്പം അതുകൊണ്ട് ഈ കാരണങ്ങൾ, പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടം കാരണങ്ങളുണ്ട്. ഓ, ഇതാണോ ഇത്രയും എന്ന് ചോദിക്കും. പക്ഷേ അതാണ് അത്രയും എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ ആ കാരണത്തെ ഗൗരവമായിട്ട് എടുക്കും. അതുകൊണ്ട് ഞാനത് നിരന്തരമായിട്ട് ഇതിനൊരു കറക്ഷൻ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയും വളരെ കാലം കാത്തിരിക്കുകയും ചെയ്തിട്ട് മാറ്റമില്ല എന്ന് കാണുന്ന ഒരു ബ്രേക്കിംഗ് പോയിൻറ്റിലാണ് വിട്ടുവരുന്നത്. അത്രയേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. അതാണ്, അതായത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ ക്ഷോഭം കൊണ്ട് വന്നതല്ല. ക്ഷോഭിക്കാൻ ഏതാണ്ട് ഒരു 10-12 കൊല്ലം എടുത്തു. അത് പൂക്കാസ പുരോവനകലാ സാഹിത്യ സംഘം മരിച്ചു എന്ന് മാഷ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഉടനെ മരിക്കും എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാഷിന് എന്താ തോന്നുന്നത്? അത് മരിച്ചോ അതോ ഉടനെ മരിക്കോ? അല്ല, ഞാൻ പൂക്കാസയെക്കുറിച്ച് ഉള്ള കൺസെപ്റ്റ് നമ്മളിലേക്ക് വളരെ ഡിഫറൻറ്റാണ്. നമ്മൾ ഒരു തരത്തിലുള്ള കൺവെൻഷനാലിറ്റിയിലേക്ക് നമ്മൾ നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തൻ്റെ എഴുത്തുകൊണ്ടും തൻ്റെ സാംസ്കാരിക സാന്നിധ്യം കൊണ്ടും ഒരു എഴുത്തുകാരനോ ഒരു കവിയോ ഒരു യേശുദാസോ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൾച്ചറൽ ഓറയുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഫാസിസത്തെ തടയാൻ എത്രത്തോളം കഴിയും എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ ആലോചിക്കുന്നത്. തകഴി എന്ന് പറഞ്ഞാൽ തകഴി എന്ന് പറയുന്നൊരു വോട്ടറല്ല, തകഴി എന്ന് പറയുന്നൊരു എഴുത്തുകാരനാണ്. അപ്പോൾ തകഴി ഉപയോഗിച്ച് തകഴി എന്നുള്ള എഴുത്തുകാരൻ്റെ ശക്തിയാണ്. ഇങ്ങനെ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് എതിർക്കേണ്ട ഒരു വലിയ ആപത്ത് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയാനാണ് പുരോഗമന കലാ സാഹിത്യം ആദ്യം ഉണ്ടായത്. അല്ലാതെ നമുക്ക് നാളെ പോലെ നല്ല കഥകൾ എഴുതി കളയാം എന്ന് പറഞ്ഞിട്ടല്ല. കഥ എഴുതുക മാത്രമല്ല, പുരോഗമന കലാ സാഹിത്യ സംഘത്തിൽ നല്ല സാഹിത്യകാരന്മാർ ആരും ഇല്ല എന്ന് മന്ത്രി ജി സുധാകരൻ്റെ അഭിപ്രായത്തോട് മാഷ് യോജിക്കുന്നുണ്ടോ? അത് നല്ല സാഹിത്യകാരന്മാരൊരു സംഘടനയല്ല. പക്ഷേ അതിൽ മോശം സാഹിത്യകാരന്മാരുണ്ട് എന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക്, ഞാൻ പൂക്കാസയുടെ അംഗം ആയിട്ട് തന്നെ പറയുകയാണ്, അഭിമാനമാണ്. കുറച്ച് മോശം സാഹിത്യകാരന്മാർ നമുക്ക് വേണം. കാരണം 5 ചീത്ത കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത്. ചീത്ത ആളുകൾ കുറവാണ്, ഇപ്പോൾ വളരെ നല്ലവരായിപ്പോയി എല്ലാവരും. അപ്പോൾ അധിനിവേശ പ്രതിരോധ സമിതിയൊക്കെ ഉപേക്ഷിച്ച് വന്നാൽ പൂക്കാസയിലേക്ക് വീണ്ടും മാഷിന് സ്വാഗതം എന്ന് കെ എൻ കുഞ്ഞോമത് പറഞ്ഞു. ഒരുപക്ഷെ ഇനി PG കണ്ടപ്പോൾ പൂക്കാസയിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷെ പൂക്കാസയിലേക്ക് ഒരു തിരിച്ചു പോക്ക് മാഷ് ആഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, അതൊന്നും എനിക്ക് എൻ്റെ ചിന്തയിൽ എവിടെയും ഇല്ലാത്തൊരു കാര്യമാണ്. പൂക്കാസയിലേക്ക് ആരെയും അങ്ങനെ സ്വാഗതം ചെയ്യാറില്ല. അങ്ങനൊരു സംവിധാനം അതിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് മെമ്പർഷിപ്പ് പോലും ഇല്ല. ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാലും സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കില്ല, അതേസമയം UDF ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കും. അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടെന്നുള്ളത് വാസ്തവമല്ലേ?
അതിന് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഹാവനോട്ട്സിൻ്റെ സംഘടനയാണ് നമ്മൾ ഇടതുപക്ഷ സംഘടന എന്ന് പറയാം. അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലൊരു കൈക്കുറ്റപ്പാടുണ്ടാകും എന്ന് നമ്മൾ സാമാന്യമായിട്ട് പ്രതീക്ഷിക്കില്ല. അതുകൊണ്ടൊരു സംഭവമാണ്, അതാണ് നന്ദിഗ്രാമിൽ നടന്നത്. അതാണ് ഞാനതിൽ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാം മാറ്റിവെച്ചിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ എൻ്റെ അഭിപ്രായമുണ്ട്, അത് ഇവിടെ പറയേണ്ടതല്ല. അങ്ങനെയൊന്ന് 57 മന്ത്രിസഭയുടെ കാലത്ത് നടന്നു. അതാണ് ഫ്ലോറി സംഭവം എന്ന് പറയും. അതിനെക്കുറിച്ച് ഒരു കവി ഒരു കവിത എഴുതി. ആ കവിതയുടെ പേര് അന്ത്യമാല്യം. ജിശങ്കരകുറുപ്പ് കവിത. ജിശങ്കരകുറുപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനത്തിന് മുൻപിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കവിത എഴുതിയത്. അപ്പോൾ മരിച്ചത് ഒരു തൊഴിലാളി സ്ത്രീയാണെന്നും മരണം സംഭവിച്ചിരിക്കുന്നുവെന്നും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നും പറയുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ബുദ്ധദേവ് ബംഗാളിൽ ചെയ്തു, സംഭവിക്കരുതാത്തതായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇവിടെയാണ് സമ്മതിക്കുമായിരുന്നു. ഞാനതിനെ പറ്റിയാ പറയുന്നു. അല്ല, ഈ അന്തിമാലിയം പിന്നെ എഴുതിയ ജി ശങ്കരക്കുറുപ്പിൻ്റെ പറഞ്ഞ ഒരു അത് അടുത്ത കാലത്ത് മാഷിനുണ്ടായ ഒരു തിരിച്ചറിവാണോ, അതോ നേരത്തെ അതിനെക്കുറിച്ച് ഇങ്ങനെ മാഷ് പ്രതികരിച്ചിട്ടില്ലല്ലോ? പ്രതികരിച്ചിട്ടുണ്ട്, അത് വന്ന കാലത്ത് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മദിരാശ്ശേരി ജോലി ചെയ്യുകയാണ്. മദിരാശ്ശി കേരള സമൂഹത്തിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് വയലാറുണ്ടായിരുന്നു കൂട്ടത്തിൽ. വയലാറൊന്നും എതിർത്ത് പറഞ്ഞില്ല. മാഷിന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM മാഷിനോടാണോ കൂടുതൽ സഹിഷ്ണുത കാണിച്ചിരിക്കുന്നത്, അതോ മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാർട്ടി എന്നോടാണ് കൂടുതൽ സഹിഷ്ണുത കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ പിന്നീട് 60, 63 മറ്റോ ലേഖനം എഴുതി എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു പാർട്ടി എന്നോട് വളരെ സഹിഷ്ണുത കാണിച്ചിട്ടുണ്ട് ഒരു ബിന്ദു വരെ എന്നാണ്. മറ്റൊരു തരത്തിൽ ചോദിച്ചാലേ, കുറേ കാലമെങ്കിലും മാഷിൻ്റെ ഒരു ദൈക്ഷണിക ജീവിതം പാർട്ടിക്കോ അല്ലെങ്കിൽ EMSനോ അടിയറ വെച്ചു എന്നൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? പാർട്ടിയുമായി ബന്ധപ്പെട്ട കാലം അതിന് ഇത് നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു പലരും അങ്ങനെ കരുതുന്നുണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു വാങ്ങുന്ന ചില കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഒരാളായിരുന്നതിന് പകരം നിങ്ങൾ 1000 ആളായി മാറുന്നുണ്ട്. ഒരു സംഘടനയിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ഒരാൾ ശ്രദ്ധിക്കുന്നതിന് പകരം 100,000 ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതതിൻ്റെ പ്ലസ് പോയിൻ്റാണ്. മൈനസ് പോയിൻ്റ് ഉണ്ടാകാം, അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നെഹ്റുവിന് ക്ഷീണം വന്നാൽ നെഹ്റു ക്ഷീണം മാറാൻ മരുന്ന് കഴിക്കുകയല്ല ചെയ്യുന്നത്, ജനങ്ങളുടെ അടുത്തേക്ക് പോവുക ചെയ്തിരുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഹർഷാരവം എന്ന് പറയുന്ന ഈ സാധനം കിട്ടുമ്പോൾ അത് ഇറ്റ് ഇൻ ഇൻവിഗറേറ്റിംഗ് ടോണിക്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സറണ്ടറാണ്, പലരും അങ്ങനെ പറഞ്ഞു കണ്ടു അത്, കവി എന്തിനാ സറണ്ടർ ചെയ്യുന്നതെന്ന്. അത് ശരിയല്ല. കവിക്ക് കാത് നിപുണ ശ്രോത്രങ്ങൾ വേണം, കേൾക്കാൻ ചെവി വേണം. ചെവി നിങ്ങളുടെ ചെവി മാത്രമേ നിങ്ങളുടെ തലയിൽ വെച്ചിട്ടുള്ളൂ, മറ്റുള്ളവരുടെ ചെവി അവരുടെ തലയിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ വേണം. യു ടോക്ക് ടു സംബഡി. അങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കാനുള്ള ചെവികളുണ്ടായിത്തീരാൻ വേണ്ട ഒരു ചുറ്റുപാടുണ്ടാവണം. അതാണ് നിങ്ങളൊരു സംഘടനയിൽ വരുമ്പോഴോ ഒരു പ്രസ്ഥാനത്തിൽ വരുമ്പോഴോ നേടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ 10 പകരം ഒരുപക്ഷെ 1000 ആൾ കേട്ടു എന്ന് വരും. നേരെ മറിച്ച് ഞാൻ എവിടെ ഇരുന്ന് എന്ത് ചെയ്താലും എല്ലാവരും കേൾക്കും എന്ന് പറയുന്ന കവിക്ക് ലോകത്തെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമതനായിരിക്കുമ്പോൾ അവരെയൊക്കെ വാഴ്ത്തുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്പമെങ്കിലും എതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ അവരെ തകർക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തെക്കുറിച്ച് മാഷ് എന്താ പറയുന്നത്? അതൊരു സംഘടന എത്രത്തോളം ടൈറ്റാകുന്നു, മുറുകിയതാകുന്നുവോ അത്രത്തോളം ഇത് സംഭവിക്കും. ഞാൻ പറയാം, സാധാരണ എല്ലാ ഭാഗാധാരങ്ങളും സഹോദരന്മാർ തമ്മിലാണ് ഒപ്പിടുക പതിവ്. അതുകൊണ്ട് എല്ലാ ഡൈവോഴ്സ് കേസും ഭാര്യയും ഭർത്താവും തമ്മിലാണ്. അപ്പോൾ വെറുക്കുമ്പോൾ നിങ്ങൾ വെറുക്കാനുള്ള കാരണങ്ങൾ തേടിപ്പോവുകയും
ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെടുവാനുള്ള കാരണങ്ങൾ തേടിപ്പോവുകയും ചെയ്യുന്നു. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ നിങ്ങളോട് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദോഷങ്ങൾ ഗുണമായിട്ട് കാണുകയും അകറ്റാൻ ശ്രമിക്കുമ്പോൾ ഗുണങ്ങൾ പോലും ദോഷമായിട്ട് കാണുകയും ചെയ്യുന്നു. അത് പാർട്ടിയുടെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയൊരു പാർട്ടിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വമുണ്ട്. അപ്പോൾ അതില്ലാത്തൊരു സമയത്ത് ഇപ്പോൾ എം എൻ വിജയൻ മാഷ് തഴയപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് സുരക്ഷിതത്വം വേണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇൻഷുറൻസ് പോളിസി ഒന്നും എടുക്കാറില്ല. വ്യക്തിപരമായിട്ട് ഈ വരുന്ന ആക്ഷേപങ്ങൾ, ഇപ്പം ഈ പ്രസംഗത്തെക്കുറിച്ചായിക്കോട്ടെ എഴുത്തിനെക്കുറിച്ചായിട്ട്, അത് മാഷ് ഈ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇപ്പം ടി പത്മനാഭൻ തന്നെ എം എൻ വിജയൻ മാഷ് എഴുതുന്നത് അതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം ഇടതുപക്ഷക്കാരോട് ചോദിക്കുമ്പോൾ അവരും അത് തന്നെ പറയുന്നു, അവർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ മാഷിനെന്താ തോന്നുന്നത്? അവരവരുടെ അഭിപ്രായം അല്ല പറയുന്നതെന്ന് തോന്നുന്നു. പിന്നെ ആരുടെ അഭിപ്രായമാണ് പറയുന്നത്? അപ്പം പറയേണ്ട അഭിപ്രായം എന്തോ അത് പറയുന്നു എന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ഒരു സ്വയം വിലയിരുത്തലിലേക്ക് അത് കൊണ്ടുപോകാറില്ല. കാരണം ഇല്ല, സ്വയം വിലയിരുത്തൽ എന്ന് വെച്ചാൽ ഞാനൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുണ്ട്. അത് നിങ്ങൾക്ക് ഈ പ്രസംഗത്തിൻ്റെ ഉപയോഗം പ്രസംഗമോ എഴുത്തോ അങ്ങനെയാണ്. ഇപ്പോൾ അതിനുള്ള ഏറ്റവും തെളിവ് പ്രസംഗം കേൾക്കാൻ വരുന്ന ആളുകൾ 10 ആൾ വരുന്നുണ്ടെങ്കിൽ 10 പേർക്ക് മനസ്സിലാവുന്നതാണ് അർത്ഥം. പിറ്റേ ദിവസം 20 ആൾ വന്നു എന്നാൽ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി പേർക്ക് മനസ്സിലാവുന്നു എന്നാണ്. അപ്പോൾ ദാറ്റ് ഈസ് പ്രൂഫ് പോസിറ്റീവ്. അതുകൂടാതെ അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് ഔദ്യോഗിക അഭിപ്രായങ്ങളുണ്ട്, സംഘടനകൾ ഉണ്ടാക്കുന്നത്, നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് പറഞ്ഞ് തീരൂ എന്നുള്ള അഭിപ്രായങ്ങൾ, ഇതൊക്കെ നിങ്ങൾ പറയൂ ഇടയ്ക്ക്. ഇതൊന്നും നിങ്ങളുടെ അഭിപ്രായമല്ല, അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ ഞാൻ കരുതാറുള്ളൂ. കാരണം ഇങ്ങനെ പറയുന്ന പലരും നന്നായി എന്ന് പറയുന്ന ആളുകൾ പലരും നന്നായിട്ട് പറയുന്നതല്ല, അതാണ്. അതുപോലെ മോശമായി എന്ന് പറയുന്നവരും ഇറ്റ് മേ ഹാവ് പൊളിറ്റിക്കൽ റീസൺസ്, ഇറ്റ് മേ ഹാവ് എ പേഴ്സണൽ റീസൺസ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഒരു തന്നെത്താൻ തിരുത്താൻ കഴിയില്ല. കാരണം അത് അഭിപ്രായമേ അല്ല. അല്ല, ഈ പറയുന്നത് കേട്ടിട്ട് ഒരു തമാശയ്ക്ക് വേണ്ടിയെങ്കിലും മാഷിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ മാഷിൻ്റെ എഴുത്ത് അതിനെ ഒരു രസത്തിന് വേണ്ടിയെങ്കിലും മാഷ് എങ്ങനെ വിശകലനം ചെയ്തിട്ടുണ്ടോ? അതായത് ഈ വാക്കുകളുടെ ഈ പദസങ്കലനത്തിൻ്റെ ഒരു ചാരുതയ്ക്കൊക്കെ അപ്പുറം വേണ്ടത്ര അർത്ഥം അതിനുണ്ടോ? വിശകലനം ചെയ്യല്ല. ഞാനൊരു ഒരു ഒരു പരിമിതമായ സദസ്സിൽ, കുറച്ച് അധ്യാപകരോ മറ്റുള്ള സദസ്സിൽ പറയുന്ന പോലെയല്ല ഒരു പൊതുവേദിയിൽ പറയാറുള്ളത്. അത് ഈ ഓഡിയൻസിനെ അറിയുക എന്നുള്ളത് പ്രസംഗത്തിൻ്റെയും എഴുത്തിൻ്റെയും ഒരു പ്രാഥമിക തത്വമാണ്. ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത്, പടജനങ്ങളുടെ ഇടയിലുള്ളൊരു പടയണിക്ക് ചേരുവാൻ, അത് കൊഞ്ചതും പേർക്കറിയാം. അതല്ല വേറെ ദിക്കിൽ പറയാം. പറയുന്ന മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതും നമ്മുടെ സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് സാംസ്കാരിക കൾച്ചറൽ എലിമെൻ്റ് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ മാംസ ഭക്ഷണം കഴിക്കുന്ന, മീൻ കഴിക്കുന്ന ഒരു ആൾ മീൻ കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ ദാമ്പത്യത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടാവും. ഈ പുറത്തറിയുന്നത് പോലെയാണ് മാഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ഈ ആശയങ്ങളോടോ അല്ലെങ്കിൽ പാർട്ടിയോടോ അതോ മാഷിൻ്റെ വന്ന രോഗങ്ങളോടോ ഏതായിരുന്നു ഏറ്റവും വലിയ പോരാട്ടം? രോഗങ്ങൾ എനിക്ക് ഒരുപാട് അറിവുണ്ടാക്കി തന്നിട്ടുണ്ട്, ഒരുപാട് ലോകങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. വേദനയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെയും ജീവിക്കാം. യു ക്യാൻ ഹാവ് എ പ്രൊട്ടക്റ്റഡ് ലൈഫ്, ടോട്ടലി ഇൻഷുർഡ് ലൈഫ്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് എ ടോട്ടലി ഇൻസെൻസിറ്റീവ് ലൈഫ്. അങ്ങനെയാണ്. കാരണം വേദന എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. വേറെ ആർക്കും ഇല്ലാത്തത്ര വലിയ രോഗപീഠകളാണ് മാഷിനുണ്ടായത്. 25 വർഷം മാഷ് നിന്നുകൊണ്ടാണ് എഴുതിയിരുന്നത്, പഠിപ്പിച്ചിരുന്നത്. ഇരിക്കാൻ കഴിയില്ലായിരുന്നു, പിന്നെ ക്യാൻസർ വന്നു, അങ്ങനെ എത്രയോ രോഗങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഏറ്റവും വലിയ ഞാൻ ഇപ്പോൾ ഇരിക്കാൻ പറ്റാതെ വന്നപ്പോൾ എഴുതാൻ വേണ്ടത് കസാലയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ എനിക്കിഷ്ടപ്പെട്ട പലതും എഴുതിയിട്ടുള്ളത് നിന്നുകൊണ്ടാണ്. എൻ്റെ വീട്ടിൽ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു,
ആ ഫിഷ് ടാങ്കിൻ്റെ മേലെ വെച്ചാൽ എനിക്ക് ഏതെൻ്റെ ഹൈറ്റ് ശരിയാവും. ആ ടാങ്കിൻ്റെ മേലെ വെച്ചാണ് ഞാൻ പലതും എഴുതിയിട്ടുള്ളത്, ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട്. അങ്ങനെ എഴുതിയാലും എഴുതാം, യാതൊരു സൗകര്യമില്ലാതെ ഇരിക്കാനോ കിടക്കാനോ ഒരു കട്ടിലോ മേശയോ ഒന്നും ഇല്ലാത്ത കാലത്താണ് ആദ്യകാലത്ത് എഴുതിയിരുന്നത്. അപ്പോൾ ഈ വക സൗകര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രചോദകമായി തീരുകയോ നിങ്ങളുടെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ രോഗം നിങ്ങളൊരു ഡിറ്ററൻ്റ്, ഒരു തടസ്സമാകാം. രോഗം ഒരു വലിയ കാരണവുമാകാം. ഞങ്ങൾ സാധാരണ പറയാറുള്ളത്, സുഖതയോട് ഞാൻ ഒരു തവണ അങ്ങനെ പറഞ്ഞു, തലവേദന മാറിയാൽ ചിലപ്പോൾ കവിതയും പോയി എന്ന് വരും പറയണ്ടേ. ഈ രോഗത്തിൻ്റെ ഈ പ്രശ്നം കൊണ്ട് ചില കാര്യങ്ങളിൽ മാഷിനെ മറ്റുള്ളവർക്ക് വളരെ എളുപ്പം സ്വാധീനിക്കാം എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അടുത്ത കാലത്ത് ഒരു എച്ച് ഐ വി വൈറസ് സംബന്ധിച്ച ഒരു മരുന്നിൻ്റെ പത്രസമ്മേളനത്തിൽ ഈ മരുന്ന് വളരെ എഫക്റ്റീവാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ മാഷ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. എം എൻ വിജയൻ മാഷിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുക്കുന്നത്? ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ്. കാരണം ഞാൻ പ്രാഥമികമായ ശാസ്ത്രീയ പരിശീലനം മാത്രം നടത്തിയിട്ടുള്ള ഒരാളാണ്. കോട്ടക്കിൽ നിന്ന് ഒരു മരുന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോൾ ആ മരുന്നൊരു ഫുഡ് ഐറ്റമാണ് എന്ന് പറഞ്ഞിട്ടാണ് കയറ്റി അയക്കും. കാരണം അതിനെ പെർമിഷനുള്ളൂ. ദശമൂലാരിഷ്ട അയക്കാം, പക്ഷേ ആസ് എ ഫുഡ് അയക്കും. കാരണം മറ്റത് ബ്രിട്ടീഷ് ഫാർമകോപ്പി അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലീഷ് മരുന്നുകളുടെ ഫാർമകോപ്പി അനുസരിച്ച് നമ്മുടേത് മരുന്ന് ഗണിച്ചുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിനെ ഫുഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് ഇതൊരു സ്പെസിഫിക് ആണ് എന്ന്, ഒരു രോഗത്തിന് ഇത് ഉപയോഗിക്കാം എന്നാണ്. ഈ ഈ മരുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയണം എന്നുള്ള കോടതിയുടെ വിധി നിസ്സാരമായി കണ്ട കേരളത്തിലെ ഗവൺമെൻറ് മനുഷ്യവർഗത്തോടൊരു വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അത് 4-5 മാസം മുമ്പ് വീണ്ടും ആവർത്തിച്ചു. കോടതി വീണ്ടും പറഞ്ഞു ഇതുപോലൊരു കേസ് വന്നപ്പോൾ ഇത് വീണ്ടും പരീക്ഷണ വിധേയമാക്കണം എന്ന്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നില്ല എന്നാണ്. അത് ലോക ജനതയോടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഫലമാണ്. അത് കൊളോണിയലിസം ഇപ്പോഴും നിങ്ങളുടെ രക്തത്തിലുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. കാരണം ഓൺലി ദ വൈറ്റ് മാൻ ക്യാൻ ഈസ് ഏബിൾ ടു ഹാവ് റിയൽ ഇൻവെൻഷൻസ് ഓർ റിയൽ ഡിസ്കവറീസ്. എൻ്റെ അനുഭവത്തിലുണ്ട്. എച്ച് ഐ വി രോഗം മാറിയ അത് എൻ്റെ അനുഭവമുണ്ട്. എൻ്റെ അനുഭവം ഒന്നും സാക്ഷിയായിട്ട് ആരും എടുക്കണ്ട. അത് സയൻറ്റിഫിക് മെത്തേഡല്ല. അല്ല, എച്ച് ഐ വി രോഗം മാറിയതിനുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ സ്വന്തം അനുഭവം. ഞാൻ മരുന്ന് കൊടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു പേഷ്യൻ്റ് മാറിയതായിട്ടും അതിനുശേഷം 2-3 പേർക്ക് കൊടുത്തിട്ട് അവർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടും ഉള്ള തെളിവ് എനിക്ക് നേരിട്ടുണ്ട്. ഈ തെളിവ് നിങ്ങളുടെ അക്കൗണ്ട് ബുക്കിൽ വരവേക്കേണ്ട. ഞാൻ പറയുന്നു എന്നുള്ളതുകൊണ്ട് അംഗീകരിക്കേണ്ട. പക്ഷേ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള കോടതിയുടെ നിർദ്ദേശം കോടതി ഗവൺമെൻറ് അനുസരിക്കാതിരിക്കുന്നത് ലോക ജനതയോട് ചെയ്യുന്ന ഒരു ക്രൈമാണ്. മാഷിൻ്റെ വളരെ പ്രശസ്തമായ ഒരു താല്പര്യമാണ് ഈ ഫോട്ടോഗ്രാഫിയിലുള്ളത്. ഇപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല എന്നറിയാം, എങ്കിലും ഇപ്പോൾ ഒരു നല്ല ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ മാഷ് പകർത്താൻ ആഗ്രഹിക്കുന്ന ചിത്രം ഏതാണ്? ഇപ്പോൾ ഈ ഡിജിറ്റൽ ക്യാമറ വന്നതിന് ശേഷം അവർക്ക് പടം എടുത്തുകൊണ്ടേയിരിക്കാം, ഡിജിറ്റലിൽ തന്നെ മൂവി എടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ഇല്ലാതായിത്തീരുകയും നിങ്ങളുടെ ഇമാജിനേഷൻ പ്രവർത്തിക്കാതായിത്തീരുകയും എം ബി പോളിൻ്റെ ഭാര്യയോട് ജർമ്മനിയിലെ കണ്ടക്ടർ ചോദിച്ച പോലെ എങ്ങനെ 4 പേരുടെ ടിക്കറ്റിന് ഒന്നിച്ച് പൈസ തരരുത്, 4 പേരെ വേറെ വേറെ തരിക, ഐ ഹാവ് ലോസ്റ്റ് മൈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഈ അഫ്ലുവൻസ് എന്ന് പറയുന്നത് കരയും കടലും ഒന്നാക്കി തീർക്കുന്ന ഒരു വസ്തുതയായി തീർന്നിരിക്കുന്നു. യു കാൻ ചൂസ് യുവർ ഫ്രെയിം, എവറിത്തിങ് ബിക്കംസ് എ ഫ്രെയിം വിച്ച് ഈസ് നോട്ട് ട്രൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രെഡിക്കമെൻറ്റ്, അത് ദറ്റ് ഇസ് എ ക്രൈസിസ് ഇൻ ഇമാജിനേഷൻ എന്നാണ് സാധാരണ പറയുന്നത്. ദറ്റ് ഇസ് എ ക്രൈസിസ് ഇൻ ഇമാജിനേഷൻ. ഇമേജറി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരു ക്യാമറ, ഇമേജ് ഉണ്ടാക്കുന്നതാണ്. ബട്ട് ദർ ഈസ് എ റിയൽ ക്രൈസിസ് ഇൻ ഇമാജിനേഷൻ, ഹൗ ടു ഹാവ് എ ഫ്രെയിം. ആളുകളൊക്കെ സാധാരണ പറയാറില്ല, ഞാൻ അവരോട് പറയുമ്പോൾ ആദ്യം നൂഡ് എടുക്കുക എല്ലാവർക്കും വലിയ താല്പര്യമാണ്. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും വിഷമം പിടിച്ച പണി ഒരു ന്യൂഡിറ്റി എങ്ങനെ ചിത്രീകരിക്കാമെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അൻ ഇമ്പോസിബിൾ ടാസ്ക്. കാരണം
വസ്ത്രമില്ലാത്ത ആളുകൾ ഏറെക്കുറെ എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ഇനിയുള്ള ശിഷ്ട ജീവിതകാലത്ത് ഈ ഭാവനയിലെ എല്ലാ പ്രതിസന്ധികളും സാറിന് മറികടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ഇഷ്ടം വളരെ കുറവാണ്.